ന്യൂസിലാൻഡ് നഴ്സിംഗ് കൌൺസിലിന്റെ ആദ്യ ഇന്ത്യൻ ബോർഡ് അംഗമായി മലയാളി ജിജോ ജോണിനെ തെരഞ്ഞെടുത്തു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. നഴ്സിംഗ് മേഖലയിലെ ജോണിന്റെ വൈദഗ്ധ്യത്തിന്റെയും സമർപ്പണത്തിനും കിട്ടിയ അംഗീകാരമാണ് വിജയം. ഇനി ന്യൂസിലൻഡ് നഴ്സിംഗ് കൌൺസിലിന്റെ ആദ്യ ഇന്ത്യൻ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കൊല്ലം കൊട്ടാരക്കര പനവേലി സ്വദേശി ജിജോ ജോണാണ് അഭിമാനാർഹമായ നേട്ടം സ്വന്തമാക്കിയത്. 3 വർഷത്തേക്കാണ് ജിജോയുടെ നിയമനം. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും പിന്തുണ നൽകി കൂടെ നിന്ന എല്ലാവരോടും അകമഴിഞ്ഞ് നന്ദിയുണ്ടെന്നും ജിജോ ജോൺ പറഞ്ഞു. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നിന്നും സിന്ധു പുന്നൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മൈൻഡ് ട്രീ നേഴ്സിംഗ് സൊല്യൂഷൻസിന്റെ സിഇഒയുമായ ന്യൂസിലൻഡ് നേഴ്സിംഗ് കൌൺസിലിലെ ആദ്യത്തെ ഇന്ത്യക്കാരനും മലയാളിയുമായ ജിജോ ജോൺ നമ്മളോടൊപ്പം ഉണ്ട്. കൺഗ്രാജുലേഷൻസ് ജിജോ, വളരെ വലിയൊരു നേട്ടമാണ് ജിജോ കരസ്ഥമാക്കിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഈ വിജയത്തെ നോക്കി കാണുന്നത്? നേഴ്സുമാരുടെ ബോർഡ് മെമ്പറിലായിട്ട് സെലക്ട് ചെയ്യുന്ന കൌൺസിലിൻ്റെ ഇലക്ഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഏകദേശം 29 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. ആ ഇലക്ഷനിൽ നമ്മൾ ഒന്നാമനായിട്ട് ജയിച്ചു കയറി. കഴിഞ്ഞ April 1 ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഷെയ്ൻ റെഡ്ഡി അദ്ദേഹം ഗസറ്റിൽ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു. ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൌൺസിലിൻ്റെ ബോർഡിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. എത്ര കാലമായി ന്യൂസിലൻഡിൽ എത്തിയിട്ട്? ഞാൻ നേഴ്സായിട്ട് ഇപ്പോൾ ഏകദേശം 14 ഞാൻ പഠിച്ചത് ആന്ധ്രയിൽ നിന്നാണ്. ദുബായിൽ നിന്നാണ് കഴിഞ്ഞ ലാസ്റ്റ് 2020 ജാനുവരിയിൽ ഞങ്ങൾ ന്യൂസിലൻഡിലോട്ട് കുടുംബമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. ആദ്യമായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത്. നേഴ്സുമാർക്ക് വേണ്ടി കൗൺസിലിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായ അവരോടൊപ്പം നിന്ന് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ നിന്ന് ചെയ്യുന്നതായിരിക്കും. ജിജോ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും നേഴ്സിംഗ് കമ്മ്യൂണിറ്റികൾക്കുള്ളവർക്കും വളരെ അഭിമാനിക്കാവുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. മലയാള മനോരമയ്ക്ക് വേണ്ടി ഓക്ലൻഡിൽ നിന്നും സിന്ധു പുന്നൂസ്.